മാത്സ് ടീച്ചറിലേക്ക് സ്വാഗതം. പ്രിയ കുട്ടികളെ, 10-ാം ക്ലാസ്സിൽ നമ്മൾ സൂചക സംഖ്യകൾ എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിലെ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, തുല്യമായ 4 ലംബകങ്ങൾ ചേർന്നൊരു വലിയ ലംബകം, എല്ലാ ലംബകങ്ങളുടെയും മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക, ഇതാണ് പ്രവർത്തനം. ചിത്രത്തിൽ ശ്രദ്ധിക്കൂ, ഈ രീതിയിൽ 4 ലംബകങ്ങൾ അടുക്കി വെച്ചിട്ട് ഒരു വലിയ ലംബകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വലിയ ലംബകത്തിന്റെ ഒരു വശം 8 സെന്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. ഈ ഒരു വശം 8 സെന്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഈ സൂചക എല്ലാ മൂലകളുടെയും സൂചക സംഖ്യകൾ, എല്ലാ മൂലകളുടെയും ചിത്രത്തിന്റെ ഓരോ മൂലകളുടെ സൂചക സംഖ്യകളും നമ്മൾ കണ്ടെത്തണം. ഇത് കണ്ടെത്തി നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഈ ചെറിയ ലംബകത്തിന്റെ അളവുകൾ എത്രയാണെന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം, അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇത് മൊത്തം 8 സെന്റിമീറ്ററാണ്, എല്ലാ വശങ്ങളും എല്ലാ ലംബകങ്ങളും തുല്യമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഇതിന്റെ ചെറിയതിന്റെ വലിയ വശം എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവുക? ചെറിയ ലംബകത്തിന്റെ വലിയ വശം എത്ര ഉണ്ടാവുന്നത്? ഇതിന്റെ പകുതി ഉണ്ടാവുന്നത്, 4 സെന്റിമീറ്റർ ഉണ്ടാവുക. ശരിയല്ലേ? അപ്പൊ ഇത് 4 സെന്റിമീറ്റർ ഉണ്ടാവും. നോക്കൂ, ഈ മൊത്തം ഈ ദൂരവും 4 സെന്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാ വരുന്നതെന്ന് ചോദിക്കുക, ഈ രണ്ടെണ്ണം ചേർന്നാൽ 4 അല്ലേ വരൂ. അപ്പൊ ഇത് ഓരോന്ന് 2 വീതമാണ്. ഈ വശം എത്രയാണ്? 2 സെന്റിമീറ്ററാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഈ ഭാഗവും മൊത്തം 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരിക? 2 ആണ് ഈ ഭാഗവും വരിക, 2. അപ്പൊ നമ്മുടെ ലംബകത്തിന്റെ അളവുകൾ നമുക്ക് കിട്ടിയ എത്രയാണ്? സമാന്തരമായ 2 വശങ്ങള് 4 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും, അവയ്ക്കിടയിലെ അകലം എത്ര? 2 സെന്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൂചക സംഖ്യകളൊക്കെ എഴുതിക്കൂടെ? എത്ര വരും? ഇത് എക്സ് അക്ഷമാണ് അല്ലെ, ഇത് വൈ അക്ഷമാണ്, ഇത് ആധാരബിന്ദു അല്ലെ. അപ്പൊ ആധാരബിന്ദുവിന്റെ സൂചക സംഖ്യ നമുക്കറിയാലോ, 0, 0 അല്ലെ. ഇനി എങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് വലിയ ലംബകത്തിന്റെ മൂലകളെ തന്നെ പരിചയപ്പെടാം. ഇത് എത്ര വരും? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം 8 ആണ്. അപ്പൊ ഇവിടെ ഈ എക്സ് അക്ഷത്തിൽ നമ്മളിവിടെ കാണാൻ 8 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് അക്ഷത്തിൽ വൈ സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? നമുക്ക് എങ്ങനെയാ കിട്ടുക? ഈ പോയിന്റിന്റെ 8, 0 കിട്ടും. ശരിയാണല്ലോ. ഈ ലംബ ദൂരം എത്രയാണ്? ഇത് 4 ആണ് അല്ലെ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്നത് 4 ആയിരിക്കും, ഇവിടെ വൈ അക്ഷത്തിൽ കാണുന്നത് 4 ആയിരിക്കും. കിട്ടും എക്സ് കോർഡിനേറ്റ് 8 ആയിരിക്കും, വൈ കോർഡിനേറ്റ് 4 ആയിരിക്കും. അപ്പൊ എങ്ങനെ എഴുതാം? 8, 4. ശരിയല്ലേ. ഇനി നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഈ പോയിന്റ് എത്ര ഉണ്ടാവും? ഇവിടേക്ക് നോക്കിയാൽ നമ്മൾ 4 എന്നാണ്, 8 നിന്ന് 4 കുറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് 4 ആണ്ടാവും. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ 4 കാണും, ഇങ്ങോട്ട് നോക്കിയാൽ 4 കാണും. ഈ പോയിന്റ് ഏതാണ്? 4, 4 അല്ലെ. അപ്പൊ വലിയ ലംബകത്തിന്റെ എല്ലാ മൂലകളും നമ്മള് അവയുടെ സൂചക സംഖ്യകളും നമ്മൾ എഴുതി. ഇനി ശേഷിക്കുന്ന ഓരോ സൂചക സംഖ്യകളും നമുക്ക് എഴുതാം. ഈ ഒരു സൂചക സംഖ്യകൾ എന്ത് വരും ലംബകത്തിന്റെ? ഇതിന്റെ 0, 0 ഇവിടെയോ? 4, 0. ശരിയല്ലേ, 4 ആണ് ഇവിടെ അല്ലെ. ഇവിടെ എത്ര വരും? ഇത് 2 ആണ്, ഈ ദൂരം പറഞ്ഞാൽ നേരെ പകുതിയാ, 2 ആണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ 2 കാണും, ഇങ്ങോട്ട് നോക്കിയാൽ 4 കാണും. അപ്പൊ ഇവിടെ എത്രയാ? 4, 2 ആണ് അല്ലേ. ഇതോ ഇതെത്ര വരും? ഇവിടുന്ന് 2 പിന്നീട് ഇങ്ങോട്ട് മാറും, 2 കുറഞ്ഞു, 2 ആണല്ലോ ഈ മാറും, 2 വീണ്ടും കുറഞ്ഞു, 4 നിന്ന് 2 കൂടി കുറയും. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ കാണാൻ 2 എന്നുള്ള നമ്പർ ആക്കാന്, ഇങ്ങോട്ട് നോക്കിയാലും 2 കാണും. അപ്പൊ ഈ പോയിന്റ് 2, 2 എന്ന് കാണും. ഇതെത്ര വരും? ഇത് 4 ആണ്, 4 നിന്ന് 2 കൂടി പോയാൽ ഇവിടെ കാണുന്നത് 6 എന്നായിരിക്കും, ഇങ്ങോട്ട് കാണുന്നത് 2 എന്നായിരിക്കും. അപ്പൊ ഇത് ഏതാണ്? 6, 2 ആണ്. ശരിയല്ലേ. ഇതോ ഈ പോയിന്റ് എത്ര വരും? ഇവിടേക്ക് നോക്കിയാൽ 6 കാണും, ഇങ്ങോട്ട് നോക്കിയാൽ 4 കാണും. അപ്പൊ എത്ര വരിക? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. ഈ ലംബ ദൂരം എന്ന് പറഞ്ഞാൽ ഈ ദൂരം 4 ആണ്, ഇവിടെ ഇങ്ങോട്ടുള്ള ദൂരം 6 ആണ്. അപ്പൊ ഇത് 6, 4. എല്ലാ സൂചക സംഖ്യകളും ഇത് രീതി മനസ്സിലായല്ലോ. ഈ രീതിയിൽ ചിന്തിച്ചു കൊണ്ട് നമ്മുടെ എല്ലാ ഇവിടെ എങ്ങനെ എക്സ് അക്ഷത്തിൽ എല്ലാ നമ്പറും കൊടുക്കുക, വേഷം കൊടുക്കണമെന്നില്ല, ഈ ഒരു യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. രണ്ടാമതൊരു ചോദ്യം നോക്കൂ, ചിത്രത്തിലെ വൃത്തത്തിന്റെ കേന്ദ്രം ആധാര ബിന്ദുവും AB വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. AB എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക എന്നതാണ് പ്രവർത്തനം. ഇതാണ് ചിത്രം.
ഒരു സർക്കിള് അതിന്റെ സെന്റർ ഓ, ഇതിലൂടെയാണ് അതിന്റെ ആധാര ബിന്ദു എക്സ് ആക്സും വൈ ആക്സും കടന്നു പോകുന്ന ഈ ഓയിലും സെന്ററിലൂടെ വൃത്തത്തിന്റെ സെന്ററിലൂടെയാണ് ഈ ഓ എ എന്ന് പറഞ്ഞ ഈ റേഡിയസ് ആരം തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. ഈ ആംഗിള് 30 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എയുടെയും ബിയുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മള് പിന്നെ തൊട്ട് മുന്നേ പഠിച്ച ത്രികോണമിതി എന്ന് പറഞ്ഞ പാഠത്തിലെ ആശയം ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തെല്ലാം കണ്ടത്? എയുടെ കോർഡിനേറ്റ് കണ്ടെത്തുക, അതിന്റെ എയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് നോക്കിയാല് ഈ ദൂരം ആണ് വൈ, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ലംബ ദൂരമാണ് വൈ കോർഡിനേറ്റ് ആയിട്ട് വരിക. അതായത് ഇതാണ് വൈ കാണുന്നത്, ഈ ദൂരമാണ് നമ്മൾ വൈ കാണുന്നത്. എക്സ് കോർഡിനേറ്റ് പറഞ്ഞാൽ ഈ ഒരു ദൂരമാണ്. ഞാനിവിടെ എക്സ് പിന്നെ പി കൊടുക്കുകയാണെങ്കിൽ ഒ പി എന്ന് പറഞ്ഞ ദൂരമാണ് എക്സ് കോർഡിനേറ്റ്, പി എ എന്ന് പറഞ്ഞ ദൂരമാണ് വൈ കോർഡിനേറ്റ് അല്ലെ. ഇങ്ങനെ നമ്മൾ ലംബം വരയ്ക്കുകയാണെങ്കിൽ ഒ പി ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ എന്താണ് കാണുന്നത്, അതായത് ഒ പി എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്, പി എ എന്ന് പറഞ്ഞ ഈ ദൂരമാണ് വൈ കോർഡിനേറ്റ് അല്ലെ. ഇതേ അകലമാണ് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം. അപ്പൊ ഇതെങ്ങനെ കണ്ടെത്തും? ത്രികോണമിതി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. ഇത് ഏത് തരം ത്രികോണമായിരുന്നു? 30 നമ്മൾ ലംബമാണ് വരച്ചത്, 90 ഡിഗ്രി ആണത്, അപ്പൊ ഇത് എത്രയാണ്, 60 ആണ് അല്ലെ. അപ്പൊ ഇത് 30, 60, 90 ത്രികോണമാണ്. ഏത് ത്രികോണം? എ പി ഒ എന്ന് പറയുന്നത് 30, 60, 90 ത്രികോണമാണ്. അപ്പൊ അതിന്റെ വശങ്ങൾ നമുക്കറിയാലോ. ഏത് അംശബന്ധത്തിലായിരിക്കും? 1:√3:2 എന്നുള്ള അംശബന്ധത്തിലായിരിക്കും. 30നെതിരെയുള്ള 1 ആണെങ്കിൽ 60നെതിരെയുള്ള റൂട്ട് 3, 90നെതിരെയുള്ള 2. ഇവിടെ ഈ റേഡിയസ് 2 എന്നാണ് തന്നത്, 90നെതിരെയുള്ള 2 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30നെതിരെയുള്ള എത്രയായിരിക്കും? അതിന്റെ പകുതിയായിരിക്കും, അതാ ബന്ധം അല്ലെ. അപ്പൊ 30, 60, 90 ത്രികോണത്തിന്റെ വശങ്ങള് 1:√3:2 എന്ന അംശബന്ധത്തിലാണ്. അതായത് 90നെതിരെ എത്രയാണുള്ളത്, അതിന്റെ പകുതിയായിരിക്കും. ഇപ്പൊ 90നെതിരെയുള്ളത് 2 ആയതുകൊണ്ട് 30നെതിരെയുള്ള 1 വരും. അപ്പൊ എന്ത് വരും? ഈ 60നെതിരെയുള്ള എത്ര വരും? 1√3 എന്ന് പറഞ്ഞാല് റൂട്ട് 3 എന്ന് വരും. അപ്പൊ നമുക്ക് നോക്കൂ, ഒ പി കിട്ടി. ഒ പി എത്ര? റൂട്ട് 3, അതാണ് ഇതിന്റെ എക്സ് കോർഡിനേറ്റ്. അപ്പൊ റൂട്ട് 3 കോമാ ഇനി പി എ എന്ന് പറയുന്നതാണ് വൈ കോർഡിനേറ്റ്, അത് എത്ര കിട്ടിയത്? 1 ആണ്, റൂട്ട് 3 1 എന്ന് കിട്ടി. ഇനി നമ്മൾ ഏത് കണ്ടുപിടിക്കണം? പിന്നെ ബിയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം അല്ലെ. നോക്കൂ, ഇത് 2 ആണെങ്കിൽ ഒരു വൃത്തത്തിലെ ആരങ്ങളൊക്കെ തുല്യമായിരിക്കല്ലോ. അപ്പൊ ഒ ബി എന്ന് പറഞ്ഞതും എത്ര തന്നെ? 2 സെന്റിമീറ്റർ ആയിരിക്കൂലേ. ഇനി നമ്മൾ ഇവിടെ ഒരു പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വര വരച്ചൊന്നുമില്ല. ഇങ്ങനെ വരച്ചാൽ ഈ ആംഗിൾ നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടുക അല്ലെ. ഇത് എത്ര ഉണ്ടാവും? ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇത് മൊത്തം ഒരു ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ് അല്ലെ. ഇപ്പൊ 30ഉം 90ഉം എത്രയായി? 120 ആയി. അപ്പൊ ഇത് രണ്ടും, ഈ രണ്ട് ആംഗിള്, ഈ ആംഗിളും ഇതുകൂടി ചേർന്നത് എത്രയാണ്? ഇവിടുന്ന് ഇവിടെ വരെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പി ഒ ബി എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? ഇത് ടോട്ടൽ 180 അല്ലേ. അപ്പൊ ഇത് 60 ആണ്. അപ്പൊ അങ്ങനെയാണ് ഇത് 30 ആയിരിക്കും. അപ്പോ ഈ ഇത് ക്യൂ ആണെന്നിരിക്കട്ടെ, ഒ ക്യൂ ബി എന്ന ത്രികോണവും ഇതിനാണ് ത്രികോണം ഒ ക്യൂ ബിയും എന്താണ്? 30, 60, 90 ത്രികോണം. അതിന്റെ വശങ്ങൾ 1:√3:2 എന്നുള്ള അംശബന്ധത്തിലായിരിക്കും. നോക്കൂ, 30നെതിരെയുള്ള വശം 1 ആണെങ്കിൽ 90നെതിരെയുള്ള 2, ഇനിയോ 60നെതിരെയുള്ള റൂട്ട് 3 ആയിരിക്കും ശരിയല്ലേ. ഇവിടെ 90നെതിരെയുള്ള 2 ആണെങ്കിൽ 30നെതിരെയുള്ള 1 ആയിരിക്കും. അങ്ങനെയാണ് 60നെതിരെയുള്ള എത്രയായിരിക്കും? റൂട്ട് 3. നമുക്കറിയാം ഇത് രണ്ടാമത്തെ ഭാഗമാണ് അല്ലെ. ഇതില് എല്ലാം ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ ഒരു എക്സ് അക്ഷം വൈ അക്ഷം ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോ ഉണ്ടാകുന്ന ഈ ഭാഗത്ത് എന്തായിരിക്കും? എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നമ്മൾ കണ്ടത് എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്, ഈ ഭാഗത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും? ഇത് ബിയുടെ സൂചക സംഖ്യ ഇത് എങ്ങനെയാ? ബിയുടെ എക്സ് സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒ ക്യൂ ആണ്. ഒ ക്യൂ നമ്മൾ കിട്ടിയ 1 സെന്റിമീറ്റർ ആണ്. ഏത് ഭാഗത്തേക്കാ? ഇടത്തോട്ടാണ്.
എക്സ് അക്ഷത്തില് ഇടത്തോട്ട് വരുമ്പോ എന്താ വരിക? മൈനസ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ വരും ബിയുടെ നെഗറ്റീവ് ഒന്ന് കൊടുക്കണം. ആ ഒരു യുക്തി മനസ്സിലായോ? നെഗറ്റീവ് ഒന്ന്. ഇനി വൈ മുകളിലോട്ട് വരുമ്പോ പോസിറ്റീവാ വരും അല്ലെ? അപ്പൊ എത്ര? റൂട്ട് മൂന്നാണ് ഈ ഒരു ദൂരം എന്ന് പറയുന്നത്. ക്യൂബി ആണ് ഇതിന്റെ വൈ കോർഡിനേറ്റ്. ഇത് തന്നെയല്ലേ ഇവിടെ കാണുക? അപ്പൊ ക്യൂബി ആണ് വൈ കോർഡിനേറ്റ്, അത് പോസിറ്റീവ് ആവാറുണ്ട്. ഇങ്ങനെ മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ എയും ബിയും കണ്ടെത്താം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് ബുക്കിലെ ചതുരക്കണക്കുകൾ എന്ന ഭാഗം ചർച്ച ചെയ്യാം. ബോർഡിൽ ശ്രദ്ധിക്കൂ, ഇവിടെ രണ്ട് പോയിന്റ് ഒരു അക്ഷം തന്നിട്ടുണ്ട് അല്ലെ? എക്സ് അക്ഷവും വൈ അക്ഷവും ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. ഈ തലത്തിലുള്ള രണ്ട് പോയിന്റ് ഏതല്ല? ഒന്ന് മൂന്ന് രണ്ട് എന്നുള്ളതാണ്, മറ്റൊന്ന് ഏഴ് അഞ്ച് എന്നുള്ളതാണ്. ഇവിടെ ഇത് എതിർമൂലകളായി വരുന്ന ഒരു ചതുരം വരയ്ക്കണം. എന്നിട്ട് ശേഷിക്കുന്ന രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ നമ്മൾ എഴുതണം. ഇവിടെ ഈ ചിത്രത്തില് കാണുന്നത് പോലെ വ്യത്യസ്തമായ രൂപത്തില് നമുക്ക് ഈ ചതുരം വരയ്ക്കാം അല്ലെ? എങ്കിൽ അക്ഷങ്ങൾക്ക് സമാന്തരമായിട്ട് വരുന്ന രീതിയിലോ മൂന്നാമത്തെ രീതിയിൽ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ചിത്രം എങ്ങനെ വരയ്ക്കാം? ഇവിടെ ഇതിന് അക്ഷങ്ങൾക്ക് സമാന്തരമായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ശ്രദ്ധിക്കാം, ചിത്രത്തില് ഇത് എ ബി സി ഡി ആണ്. നിൽക്കട്ടെ, എ ബിയും സി ഡിയും എക്സ് അക്ഷത്തിന് സമാന്തരമാണ്, എ ഡിയും ബി സിയും വൈ അക്ഷത്തിന് സമാന്തരമാണ്. ഇങ്ങനെയാണ് സമാന്തരമായിട്ടാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ശേഷിക്കുന്ന മൂലകളുടെ കോർഡിനേറ്റ് കാണാൻ, സൂചക സംഖ്യകൾ കാണാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ ചിന്തിക്കും? ഇതാ ഇവിടെ ഏഴ് അഞ്ച് എന്ന് പറഞ്ഞാൽ, ഇതാ ഇവിടെ നമുക്കറിയാം ഇത് ഏഴാണ്, ഇങ്ങോട്ട് നോക്കിയാൽ അഞ്ചാണ് നാൽപ്പത്. ഇവിടെ മൂന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ മൂന്ന് കാണും, ഇങ്ങോട്ട് നോക്കിയാൽ രണ്ട് കാണും. ബിയുടെ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ കാണുക ഏഴാണ് അല്ലേ? ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്നതോ രണ്ടാണ്. അക്ഷങ്ങൾക്ക് സമാന്തരല്ലേ? അപ്പൊ നമുക്കറിയാം എക്സ് അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന ഒരു വരയിൽ വൈ സൂചക സംഖ്യ തുല്യമായിരിക്കും അല്ലെ? അപ്പൊ ഇത് മൂന്ന് രണ്ടാണ് അടുത്ത വൈ സൂചക സംഖ്യ, ഇതിന് സമാന്തരമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? രണ്ടായിരിക്കും ഇവിടെയുള്ള സൂചക സംഖ്യ അല്ലേ? അതുപോലെ ശ്രദ്ധിക്കൂ, ഇവിടെ നോക്കൂ, ഇത് വൈ അക്ഷത്തിന് സമാന്തരമാണ്. വൈ അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന രേഖയിൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? എക്സ് കോർഡിനേറ്റ് തുല്യമായിരിക്കും. ഇവിടെ മൂന്ന് രണ്ടാണെങ്കിൽ ഇവിടെയും എത്ര? മൂന്നാണ് ഡിയുടെ എക്സ് സൂചക സംഖ്യ വരിക. ഇനി വൈ സൂചക സംഖ്യ ഇത് വരും, ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ എത്ര ആക്കാണ്? അഞ്ചാണ് വരുന്നത് അല്ലെ? ഇവിടെ വൈ സൂചക സംഖ്യ അഞ്ചാണ്. അപ്പൊ മൂന്ന് അഞ്ച് കിട്ടി. ഇപ്പൊ ഏതെല്ലാം? എ മൂന്ന് രണ്ട്, ബി ഏഴ് രണ്ട്, ഇത് ഏഴ് അഞ്ച് മൂന്ന് അഞ്ച്. ക്ലിയർ ആയോ? ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മറ്റ് സൂചക സംഖ്യകളെ, മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാൻ കഴിയും. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ, ചുവടെയുള്ള ചതുരങ്ങളുടെ എല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓരോ ചതുരത്തിന്റെയും മറ്റു രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതാണ് പ്രവർത്തനം. മൂന്ന് ചോദ്യങ്ങള് ചതുരങ്ങൾ ബോർഡിൽ വരച്ചിട്ടുണ്ട്. എ ബി സി ഡി, പി ക്യു ആർ എസ്, ക്യു ആർ എസ് അല്ലെ? ഇതിലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിന്റെ സൂചക സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എയും സിയും തന്നിട്ടുണ്ട്, ഇവിടെ ക്യൂയും എസും തന്നിട്ടുണ്ട്, ഇവിടെ അതുപോലെ ക്യൂവും എസും തന്നിട്ടുണ്ട്. ഈ രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പൊ ശേഷിക്കുന്ന മൂലകളുടെ സൂചക സംഖ്യകളാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇത് അക്ഷങ്ങൾക്ക് സമാന്തരമാണ്, എക്സ് അക്ഷത്തിന് സമാന്തരമാണ് എ ബിയും സി ഡിയും, വൈ അക്ഷത്തിന് സമാന്തരമാണ് എ ഡിയും ബി സിയും. നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ? എക്സ് അക്ഷത്തിന് സമാന്തരമായ ഏതൊരു വരയുടെയും എന്തായിരിക്കും? വൈ സൂചക സംഖ്യ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ ഇതിന്റെ വൈ സൂചക സംഖ്യ നമുക്ക് എഴുതിക്കൂടെ? ഏതായിരിക്കും? മൂന്നായിരിക്കും വരിക. ശരിയല്ലേ? എക്സ് സൂചക സംഖ്യ എന്താ വരും? ഇവിടുന്ന് കിട്ടിയല്ലോ എക്സ് സൂചക സംഖ്യ. എന്താ ഇവിടെ സി രണ്ടാ നാലാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ രണ്ടാ കാണുക. അതായത് ഇവിടുത്തെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വൈ അക്ഷത്തിന് സമാന്തരമായ വരയ, വൈ അക്ഷത്തിന് സമാന്തരമായ വരയിൽ എന്താ നമ്മൾ കണ്ടിട്ടുള്ളത്? എക്സ് സൂചക സംഖ്യ ഒന്ന് തന്നെയായിരിക്കും അല്ലെ? അപ്പൊ ഇത് രണ്ടാണെങ്കിൽ ഇവിടെയും തീർക്കുക രണ്ടാകട്ടെ. ഈ ഒരു ആശയം എടുത്താണ് രണ്ടാം.
ഇനി ഇവിടെ ഡി കാണാൻ എന്ത് ചെയ്യാം? നോക്കോ, ഡി കാണുമ്പോ ഈ വശം കൈ അക്ഷത്തിന് സമാന്തരമാണ്. എ ഡി നമ്മൾ വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ എന്താ നമ്മൾ കണ്ടത്? അതിന്റെ എക്സ് സൂചക സംഖ്യ ഇതിന്റെ രണ്ടിന്റെയും തുല്യമായിരിക്കും. ഇത് മൈനസ് രണ്ടാണെങ്കിൽ ഇവിടെയും മൈനസ് രണ്ടാവില്ല അല്ലെ. ഇത് ഏതാണ്? എക്സ് അക്ഷത്തിന് സമാന്തരമാണ് സി ഡി എന്നുള്ള ഈ വര. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ വൈ സൂചക സംഖ്യ സെയിം ആയിരിക്കും. അപ്പൊ ഇത് ഇത് നാലായതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും? നാല് എന്ന് കിട്ടും. മൈനസ് രണ്ട് നാല്. കാര്യം ക്ലിയറായോ? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ പറയാം നമുക്ക്? ഇവിടെ പിയുടെ സൂചക സംഖ്യ നമ്മൾ എഴുതുമ്പോ ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. എക്സ് അക്ഷത്തിന് സമാന്തരമാണ് പി ക്യു എന്നുള്ള വര. ക്യു രണ്ട് മൈനസ് നാലാണെങ്കിൽ ഇവിടെ വൈ സൂചക സംഖ്യ എന്താ വരിക? വൈ സൂചക സംഖ്യ തുല്യമായിരിക്കും. എക്സ് അക്ഷത്തിന് സമാന്തരമായ വരയില് വൈ സൂചക സംഖ്യ തുല്യമായിരിക്കും. ഇവിടെ മൈനസ് നാല്, ഇവിടെ മൈനസ് നാല്. ഇനിയോ ഇത് നോക്കൂ, പി എസ് എന്ന വര പരിഗണിക്കൂ. പി എസ് എന്ന ഈ വശം വൈ അക്ഷത്തിന് സമാന്തരമാണ്. വൈ അക്ഷത്തിന് സമാന്തരമായ വരയില് എക്സ് സൂചക സംഖ്യ തുല്യമായിരിക്കും. ഇവിടെ മൈനസ് ഒന്നാണെങ്കിൽ ഇവിടെ കിട്ടും മൈനസ് ഒന്ന് കിട്ടും അല്ലേ. ഇനി ആറിന്റെ കാര്യം, ആർ എന്താണ് ഈ മൂലയുടെ സൂചക സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ എസ് ആർ എന്ന് പറഞ്ഞത് എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. അങ്ങനെയാണ് അതിന്റെ വൈ കോർഡിനേറ്റ് തുല്യം. ഇത് മൈനസ് രണ്ടാണെങ്കിൽ ഇവിടെയും മൈനസ് രണ്ടാവില്ല. ഇത് ക്യുആർ എന്ന് പറഞ്ഞത് വൈ അക്ഷത്തിന്, ഇവിടെ വൈ അക്ഷണ്ട്. ഇപ്പൊ ക്യുആർ എന്ന് പറയുന്നത് വൈ അക്ഷത്തിന് സമാന്തരമാണ്. അങ്ങനെ ആവുമ്പോ എക്സ് കോർഡിനേറ്റ് തുല്യമായിരിക്കും. ഇത് രണ്ടാണെങ്കിൽ ഇവിടെ രണ്ട്, രണ്ട് മൈനസ് രണ്ട് കിട്ടും. ക്ലിയർ ആയോ? മൂന്നാമത്തെ എങ്ങനെ പറയാം? ആറിന്റെ സൂചക സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാ ചെയ്യാ? ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ വൈ കോർഡിനേറ്റ് തുല്യമായിരിക്കും മൂന്ന്. ഇതോ എസ് ആർ എന്ന് പറയുന്നത് വൈ അക്ഷത്തിന് സമാന്തരമാണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് തുല്യമായിരിക്കും. ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെ എന്ത് വരും? രണ്ട് വരും. പെട്ടെന്ന് കഴിയും. ഇനി ഇത് എസ് ടി എന്ന് പറഞ്ഞത് എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. അങ്ങനെയാകുമ്പോൾ ടിയുടെ വൈ കോർഡിനേറ്റ് എന്താ വരിക? ആറ് വരും. എക്സ് അക്ഷത്തിന് സമാന്തരമായ വരയില് വൈ സൂചക സംഖ്യ തുല്യമായിരിക്കും. ഇനി വൈ അക്ഷത്തിന് സമാന്തരമാണ് ക്യൂ ടി എന്ന് പറയുന്നത്. അതിന് എക്സ് സൂചക സംഖ്യ തുല്യമായിരിക്കും. അപ്പൊ ഇത് മൈനസ് ഒന്ന്, ഇവിടെ എന്തായിരിക്കും? മൈനസ് ഒന്ന്. മൈനസ് ഒന്ന് ആറ് കിട്ടും. മനസ്സിലായോ? ഇതുപോലുള്ള മറ്റു ചില കണക്കുകൾ എന്നായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.